പക്ഷെ കീർത്തി അവളങ്ങനല്ല. ഒരിത്തിരി സമയം കിട്ടിയാ വെറും തറയെ കിടന്നുപോലും അവള് നല്ല അസലായിട്ട് ഉറങ്ങും. കല്ലുമോള് അവളെ വിളിക്കുന്ന എന്താണെന്നറിയോ കണ്ണേട്ടന്? കുംഭകർണിന്ന്. കുംഭകർണനെ പോലെ തന്നെ. ആ ഉറക്കത്തിനെ അവളെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ അമ്മ 4 മണിക്ക് അടുക്കളയിൽ വറുക്കുന്ന പലഹാരത്തിന്റെ മണം മൂക്കിലടിക്കണം. പക്ഷേ ആ കീർത്തി ഇപ്പൊ എനിക്കൊപ്പം ഇല്ല. അവളെന്താ എന്നെ കാണാൻ വരാത്തത്? ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് അവൾ അറിഞ്ഞില്ലേ? അറിഞ്ഞു. അവളും സിദ്ധുവും വരികയും ചെയ്തു. വന്നോ? വന്നു. എന്നിട്ടെന്താ ഞാൻ അവളെ കാണാഞ്ഞത്? കണ്ണേട്ടം കണ്ടോ? കണ്ടു. എന്നിട്ട് അമ്മ അവളോടൊത്തിരി മോശമായിട്ട് സംസാരിച്ചു. അത് കണ്ടിട്ടും കാണാത്ത മട്ടിൽ എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. സിദ്ധു എന്നോട് വന്ന് സംസാരിച്ചു, പക്ഷേ നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്ന് അറിയാത്ത അവസ്ഥയിൽ നീ കിടക്കുമ്പോ ഞാൻ അവനോട് എന്ത് പറയാനാ കാവ്യ? കുഞ്ഞിനെ കിട്ടില്ലാന്ന് കണ്ണേട്ടനും അച്ഛമ്മയൊക്കെ ഭയന്നു അല്ലേ? അതെ. ഞാനെങ്ങനെ വിട്ടുകളയോ? എന്റെ കണ്ണേട്ടന്റെ ജീവന്റെ അംശമല്ലേ എന്റെ വയറ്റിൽ കിടക്കുന്നത്? നമ്മുടെ കുഞ്ഞിന് വേണ്ടി നീ സഹിച്ച യാതനകളെ കുറിച്ച് ഡോക്ടർ എന്നോടും അച്ഛമ്മയോടും പറഞ്ഞിരുന്നു കാവ്യ. ഇത് യാതനയൊന്നുമല്ല കണ്ണേട്ട, ഒരു തപസ. നമ്മുടെ സ്നേഹത്തിന്റെ അടയാളം. ലോകത്ത് ഒരു ശക്തി വിചാരിച്ചാലും ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. സമ്മതിക്കില്ല ഞാൻ. ഇത് ഞാൻ എന്റെ കണ്ണേട്ടനോട് ചെയ്യുന്ന പ്രതിജ്ഞയാ. എന്റെ മോന് അല്ലെങ്കിൽ മോൾക്ക് അതിന്റെ ചിറ്റയും ചിറ്റപ്പനെയും വേണം. കീർത്തിയും സിദ്ധാർത്ഥനെയും നമ്മൾ ഈശ്വര മഠത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. നാളെ തന്നെ പോയി ഞാൻ അവരെ കാണാം. നമ്മൾ ഒരുമിച്ച് പോകും കണ്ണേട്ട. ശ്രീയാണല്ലോ. ആ ശ്രീ, ആ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഹോസ്പിറ്റലിൽ വന്ന് കാണണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ അർജന്റായിട്ട് വീട്ടിലേക്ക് വരേണ്ടി വന്നു കാവ്യ. ശ്രീ ഇപ്പോ പാലക്കാടാണോ? അതെ, എന്റെ വീട്ടില്. സിദ്ധാർത്ഥനെയും കീർത്തിയും സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കിയ ഉടനെ എനിക്കൊരു കോൾ വന്നു. സിദ്ധാർത്ഥനെയും കീർത്തിയും സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കുന്നു? അതിന് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തോ? എന്തിന്? അത് പിന്നെ ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയതാ കാവ്യ. കാവ്യയുടെ പേരിൽ കള്ള ഒപ്പിട്ട് ആരോ കീർത്തിക്കെതിരെ പരാതി നൽകി. ജീവിയെ തകർക്കാൻ കാത്തിരുന്ന സി എ ശ്രീകുമാർ കീർത്തിയും സിദ്ധാർത്ഥനെയും കസ്റ്റഡിയിലെടുത്തു. ഏയ് ടെൻഷനൊന്നും അടിക്കണ്ട, ആ കേസ് വെറും കടലാസ് പുലിയാ. എന്നാലും ഞാൻ ഹോസ്പിറ്റലിലായ സമയത്ത് എന്തൊക്കെയാ പുറത്ത് നടന്നേ ഓർക്കുമ്പോ സഹിക്കുന്നില്ല ശ്രീ. ആ അത് പോട്ടെ, ഞാനിപ്പോ അതിൽ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ ശ്രീ? ഒരു കോൾ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അമ്മയെ വിളിച്ചത്. ശ്രീകുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറഞ്ഞു. അയ്യോ, ഡേറ്റ് എടുത്ത് വരിക. പ്രഗ്നൻസിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം അതേപടി തുടരുകയാണെന്നാ ഇവിടെയുള്ള ഡോക്ടേഴ്സ് പറയുന്നത്. പ്ലാസന്റ പ്രിവ്യൂ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണത്രേ. പോരാത്തതിന് അവളാണെങ്കിൽ ഏത് നേരവും കരഞ്ഞ് ആഹാരവും കഴിക്കാതെ പാതിയായി ഇപ്പൊ എന്റെ കുട്ടി. ഡെലിവറി ഇവിടെ മതിയെന്ന് ഞാൻ ശ്രീയോട് പറഞ്ഞതല്ലേ? അതായിരുന്നു നല്ലത്.
ഞാനിവിടെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും അവർക്ക് റിസ്ക് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ റിസ്ക് ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങേ ശ്രീ ഉടനെ തന്നെ അമ്മയെ അവളെയും കൂട്ടി ഇങ്ങോട്ട് വാ. ട്രെയിനിൽ വന്നാൽ മതി. നമുക്കിവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അവളെ കാണിക്കാമല്ലോ. ഞാൻ അവളോട് പറഞ്ഞു കാവ്യെ, പക്ഷെ അങ്ങോട്ട് വരില്ല എന്നുള്ള വാശിയിൽ അവള്. പിന്നെ ഒരു കാര്യം കൂടി അമ്മ എന്നോട് പറഞ്ഞു, ശിവി ഇപ്പൊ അവളെ വിളിക്കാറില്ലെന്ന്. അവര് തമ്മിൽ എന്താ കാവ്യ പ്രശ്നം? ശിവയുടെ അമ്മ അന്ന് കോടതിയിൽ വെച്ച് പറഞ്ഞതുപോലെ ശിവയ്ക്കും അവൾക്കും ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഒരു കുഴപ്പമില്ലാന്ന് നീയല്ലേ എനിക്ക് ഉറപ്പ് തന്നത്? ആ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. എന്നെ വിശ്വസിക്ക്, ശിവയ്ക്കും ശ്രീകുട്ടിക്കും ഇടയിൽ ഒരു പ്രശ്നവുമില്ല. ആ ബന്ധം തകരാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ശ്രീകുട്ടിയെ വിളിക്കാം, ഇങ്ങോട്ട് വരാൻ അവളെ സമ്മതിപ്പിക്കാം. ഉറപ്പാണോ? ഉറപ്പ്. അവളെ വിളിച്ചിട്ട് ഞാൻ ശ്രീയെ വിളിക്കാം. ശരി. എന്താ കാവ്യ, ശ്രീ എന്താ പറഞ്ഞത്? നമുക്ക് ശിവയോടൊന്ന് സംസാരിക്കണം കണ്ണേട്ട. ശ്രീകുട്ടിയും കുഞ്ഞും ഇനി ജീവിച്ചിരിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് അവന്. ശിവ, എന്താ എടുത്തി? ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാനാ ശിവയുടെ തീരുമാനം? അത് പിന്നെ തെറ്റിദ്ധാരണ മാറ്റാൻ ഞാൻ ആകെ വിധം ശ്രമിച്ചു, പക്ഷേ ഞാൻ വിളിച്ചാൽ അവളിപ്പോ ഫോൺ പോലും എടുക്കില്ല. എന്ന് കരുതി അവളെ എന്നേക്കുമായി അങ്ങ് ഉപേക്ഷിക്കാനാണോ നിന്റെ ഭാവം? ശ്രീകുട്ടിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നാളോന്ന് നീ വാക്ക് തന്നതുകൊണ്ട് മാത്രമാണ് ഈശ്വര മഠത്തിൽ നിനക്ക് സർവ സ്വാതന്ത്ര്യം ഞാൻ വീണ്ടും അനുവദിച്ചു തന്നത്. ഏട്ടാ, ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞില്ലേ? പക്ഷേ എന്റെ നിരപരാധിത്വം അവൾക്ക് ബോധ്യമാവുന്നില്ല. നിരപരാധിത്വം ശിവ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയണ്ട. സത്യമായിട്ട് ഞാൻ നിരപരാധിയാണ്. ഞാൻ ആരുമായി ഒരു ബന്ധവും സ്ഥാപിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ പാലക്കാട്ടേക്ക് പോയ ശിവ ആ പെണ്ണിന്റെ വീട്ടിലെത്തിയത്? ആരെങ്കിലും പിടിച്ചു കെട്ടിക്കൊണ്ടു പോയതാണോ? അതെ, എന്നെ അവിടേക്ക് ചതിച്ചു കൊണ്ടുപോയത് തന്നെയാ. റോഡരികിൽ തളർന്നു വീണൊരു മനുഷ്യനോട് കാണിച്ച ദയ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാളെ വീട്ടിലെത്തിക്കാന്ന് ഞാൻ സമ്മതിച്ചു പോയി. അവിടെ ചെന്നിറങ്ങിയ ഉടനെ കുറെ പേര് ചേർന്ന് എന്നെ കെട്ടിയിടുകയായിരുന്നു. ഒരു രാത്രി മുഴുവൻ എന്നെ തൂണിൽ ചേർത്ത് കെട്ടിയിട്ടിട്ട പിറ്റേന്ന് രാവിലെ അവർ ഏട്ടത്തി വിളിച്ച് പണം ആവശ്യപ്പെട്ടത്. ഈ കള്ളക്കഥയൊന്നും ഇവിടെ ആരും വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞു സത്യമായിട്ട. ആ പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. അതിനു മുമ്പും ശേഷം ഒന്നും എനിക്ക് അവളെയും അവിടെ കണ്ട ആളുകളെ അറിയില്ല. ഇതൊക്കെ പറയാൻ ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളടുത്ത് വന്നു, ആരും കേൾക്കാൻ പോലും തയ്യാറായില്ല. ഇത്ര ദുഷ്ടയാണെങ്കിലും എന്നെ സമാധാനിപ്പിച്ചത് എന്റെ അമ്മ മാത്രമാ. ഓ, അവരെ സമാധാനിപ്പിച്ചതിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ചിലതൊക്കെ കേട്ടാ ശിവയ്ക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ പോട്ടെ, ശിവ പറയുന്നത് ശ്രീകുട്ടി വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ തെറ്റുകാരനാണെന്ന് തന്നെയാ അവളുടെ ധാരണ. പിന്നെ എന്ത് ചെയ്യും? അവളുടെ കണ്ടീഷൻ ഇത്തിരി മോശമാണെന്നും പറഞ്ഞ് ശ്രീ ഇപ്പ എന്നെ വിളിച്ചിരുന്നു. എന്ത് പറ്റി അവക്ക്? പ്രഗ്നൻസിയിൽ ഉണ്ടായ പ്രശ്നം തന്നെയാണ് പ്ലസന്റ പ്രിവ്യൂ. കൂടെ മനോവിഷമ ആവശ്യത്തിനുണ്ടല്ലോ. കണ്ണീര് തോർന്നു ഒരു നേരം പോലും ഇല്ലെന്നാ കേട്ടത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഏട്ടനും ഏട്ടത്തി അവളോട് പറഞ്ഞ അവൾ വിശ്വസിക്കും. ഓ, അപ്പൊ അതിനു വേണ്ടിയ ഒരു കഥ മെനഞ്ഞുണ്ടാക്കി ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞതാ സത്യം. നീ പറഞ്ഞതിന് എന്ത് തെളിവുണ്ട്? എന്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു? പറഞ്ഞതിനൊന്നും ഇപ്പൊ എന്റെ തെളിവില്ല. പക്ഷേ എനിക്കൊരു അവസരം തരാൻ ഏട്ടനും ഏട്ടത്തിയും തയ്യാറായ. ഒരു തെറ്റും ചെയ്യാതെ ഒരു കുരുക്കിലാണ് ഞാൻ വീണ്ടും തെളിക്കാൻ എനിക്ക് പറ്റും. തെളിക്ക. നീ തെറ്റുകാരനല്ലെന്ന് എനിക്ക് ഉറപ്പായാൽ നിന്നെ പഴയതുപോലെ സ്നേഹിക്കാൻ എനിക്ക് പറ്റും.
ശ്രീകുട്ടിയുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഞാൻ നിന്റെ ഒപ്പം നിൽക്കും. 24 മണിക്കൂർ അതിനുള്ളിൽ ഞാൻ തെളിയിച്ചിരിക്കട്ടെ. ശരി. നിനക്കെന്തൊരു ടെൻഷൻ പോലെ. ഒന്നുമില്ല. എന്നാ വാ. അങ്ങനെ പറഞ്ഞൊഴിയാൻ ഞാൻ സമ്മതിക്കില്ല. ശിവയുമായി സംസാരിച്ചത് മുതൽ നീ ആകെ മൂഡ് ഓഫ്. കണ്ണേട്ടൻ പറഞ്ഞത് ശരിയാ. ശിവ പറഞ്ഞതൊക്കെ കേട്ടപ്പോ മുതൽ ഞാൻ അന്ന് നടന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തു നോക്കുകയായിരുന്നു. ശിവയുടെ അരുതാത്ത ബന്ധം കണ്ടെത്തിയ ഇന്ദിരാഭായ് അതിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. അതെ, അതാണല്ലോ നടന്നത്. എന്റെ സംശയം കണ്ണേട്ടനൊന്ന് കേൾക്ക്. ശിവ ഇന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ ശിവയെ കുടിക്കിയത് അവന്റെ അമ്മ തന്നെയാവില്ലേ? ശിവ പറഞ്ഞതുപോലെ എല്ലാം അവരൊരുക്കിയ നാടകമാണെങ്കിലും വഴിയരികിൽ കുഴഞ്ഞു വീണെന്ന് ശിവ പറഞ്ഞ മനുഷ്യൻ മുതൽ എന്നോട് വിലപേശിയ ഗുണ്ട വരെ ആ നാടകത്തിലെ അഭിനേതാക്കളായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചൂടെ? അതിനൊന്നും മടിക്കാത്ത ഒരു സ്ത്രീയാണ് അവരെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അവർ ഇത്രയും വലിയ ക്രൂരത ചെയ്യും. ലക്ഷ്യം 10 ലക്ഷം രൂപ മാത്രം ആയിരുന്നില്ലെങ്കിലോ? പിന്നെ ശ്രീകുട്ടിയെ അവർക്ക് പണ്ടേ ഇഷ്ടമല്ല. അവളും ശിവയും തമ്മിൽ അകലണമെന്നും ഒരു കാലത്തും ശ്രീകുട്ടി ഇവിടേക്ക് മടങ്ങി വരരുതെന്നും അവർ ആഗ്രഹിച്ചു കാണും. പിന്നെ നമ്മളിൽ നിന്നും ശിവ അകലുമെന്നും അവർ കണക്കുകൂട്ടി കാണും. 10 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിലും മറ്റ് ലക്ഷ്യങ്ങളൊക്കെ അവർ സാധിച്ചില്ലേ? ശരിയാ, ഞാൻ അവനെ ഒരുപാട് തല്ലി. മറുത്തൊരക്ഷരം പറയാതെ അവൻ നിന്ന് കൊള്ളുകയായിരുന്നു. അതിലൊക്കെ വലിയ പ്രശ്നമാണ് ശ്രീകുട്ടിയുടേത്. അവളുടെ തെറ്റിദ്ധാരണ നമ്മൾ എങ്ങനെ മാറ്റും? എന്തായാലും ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് അവളുടെ ട്രീറ്റ്മെന്റ് മാറ്റണമെന്നല്ലേ ശ്രീ പറഞ്ഞത്? അവളിങ്ങി വരട്ടെ. ശിവ പറയുന്നൊക്കെ സത്യമാണെന്ന് തെളിഞ്ഞ നമുക്ക് അവളുടെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ കാവ്യേ. അതെ, അതാ നല്ലത്. അയ്യോ, ശ്രീകുട്ടിയോട് സംസാരിക്കാമെന്ന് ഞാൻ നേരത്തെ ശ്രീയോട് പറഞ്ഞതാ, അതങ്ങ് മറന്നു. എങ്കിലും വൈകണ്ട, ഇപ്പൊ തന്നെ വിളിക്ക. പരക്കാവി, നിന്റെ ഏട്ടൻ ഇന്നെന്നെ വിളിച്ചിരുന്നു. നിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നാ ശ്രീ പറഞ്ഞത്. നീ എന്താ ശ്രീകുട്ടി ഒന്ന് മിണ്ടാത്ത? ഞാൻ കേൾക്കുന്നുണ്ട്, കാവ്യ പറഞ്ഞു. എല്ലാവരും പറയുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണെങ്കിൽ അതനുസരിക്കുന്നതല്ലേ നല്ലത്? ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല കാവ്യ നടക്കുന്നത്. ദൈവം ഓരോന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഡെലിവറിയോടെ മരിക്കാനാണ് എൻ്റെ വിധിയെങ്കിൽ അത് നടക്കും. അതെവിടെ ആയാലും അവിടെ ആയാലും. ശ്രീകുട്ടി, ഇന്ന് മുതലാണ് നീ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? എൻ്റെ ഭർത്താവിനൊരിക്കലും നല്ലവനാകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ എനിക്ക് ഈ ജീവിതത്തിൽ ഇനി പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും വലിയ മോചനമാർഗം മരണമാക്കാവേ. തനി ഇരുന്ന് ഓരോ വേണ്ടാദിനങ്ങൾ ആലോചിച്ചു കൂട്ടുക. നീ ഇല്ലാതായ നിന്റെ കുഞ്ഞിന്റെ ഗതി എന്താവൂന്ന് നീ ആലോചിച്ചോ? ആര് വളർത്തു അതിനെ? പോകുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, എന്റെ കുഞ്ഞും വരും കൂടെ. വെറുതെ ഓരോ അബദ്ധങ്ങൾ ചിന്തിച്ചു കൂട്ടരുത്. ഞാനും കണ്ണേട്ടനും ഒക്കെ നിന്റെ ജീവിതം എങ്ങനെ വീണ്ടും കരുപിടിപ്പിക്കാവുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക.
അതിനിടയിൽ ഇത്തരം ചിന്തകൾ വേണ്ട. തെറ്റ് ചെയ്തിട്ടില്ലെന്ന ശിവ തറുപ്പിച്ച് പറയുന്നത്. ഉള്ളിലുള്ളത് തുറന്നു പറയാൻ ശിവയ്ക്കൊരു അവസരം കൊടുത്തൂടെ? എനിക്ക് മനുഷ്യന്റെ പേര് പോലും കേൾക്കണ്ട. ഇനി ഒരിക്കൽ കൂടി ആ പേര് ആവർത്തിച്ച ഞാൻ ഫോൺ കട്ട് ചെയ്യും. തീർച്ച. ശരി, ഞാൻ ആ പേര് ഇനി ആവർത്തിക്കുന്നില്ല. എങ്കിലും തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന പ്രതിയോട് പോലും അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിക്കും. അങ്ങനൊരവസരം സ്വന്തം ഭർത്താവിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ അതോർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ. അതൊക്കെ നിങ്ങൾക്കിടയിലുള്ള കാര്യം. പക്ഷേ നിന്റെ ട്രീറ്റ്മെന്റ് നിന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും പ്രശ്നമാണ്. ഏറ്റവും മികച്ച ചികിത്സ നിനക്ക് ഉറപ്പാക്കിയാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമാവും. അതിന് നീ ഇവിടേക്ക് തിരിച്ചു വരണം. അങ്ങോട്ട് വന്ന സ്നേഹം നടിച്ച് വീണ്ടും അയാൾ എന്റെ പിന്നാലെ വരും. ഏട്ടനെ അമ്മയെ സ്വാധീനിച്ച് എന്നെ കാണാൻ ശ്രമിക്കും. അയാൾ എനിക്ക് കാണണ്ട. കാവ്യം സമ്മതിച്ചു. നീ ശിവയെ കാണണ്ട. നിന്റെ മുമ്പിൽ ചെല്ലരുതെന്ന് ഞാൻ ശിവയോട് പറയാം. ഞാൻ പറഞ്ഞ ശിവ അനുസരിക്കും. നിന്റെ മുമ്പിൽ ചെല്ലരുതെന്ന് ഞാൻ ശിവയോട് പറയാം. ഞാൻ പറഞ്ഞ ശിവ അനുസരിക്കും. പഴയതുപോലെ ഔട്ട് ഹൗസിൽ താമസിച്ചുകൊണ്ട് നിനക്ക് ട്രീറ്റ്മെന്റ് തുടരാം. എന്തു പറയുന്നു? എനിക്കൊന്ന് ആലോചിക്കണം കാവ്യ. ശരി, നീ ആലോചിച്ചിട്ട് വിളിക്കാം. പിന്നെ കാവ്യക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ലല്ലോ. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം മാറി. ഒക്കെ ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. പോരെ. ഗുഡ് നൈറ്റ്. ശരി. എനിക്ക് വേണ്ടി ഏട്ടത്തെ ശ്രീക്കുട്ടിയോട് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. താങ്ക്സ്. നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചെയ്യുന്നത് എന്റെ കടമയാണ്. മനസ്സിലായി. ഇത്തിരി കാലമെങ്കിലും ഞാൻ ഏട്ടത്തെ തെറ്റിദ്ധരിച്ചു, വല്ലാതെ തെറ്റിദ്ധരിച്ചു. സാരമില്ല, ഇനിയുള്ള ജീവിതം കൊണ്ട് ഞാൻ അതിന് പ്രായച്ചിത്തം ചെയ്തോളാം. അവിടുത്തെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് തുടരാൻ കുറെ നിർബന്ധിച്ചു. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? ഞാൻ വരാം, പക്ഷേ അതിന് എനിക്ക് ചില ഉപാധികളുണ്ട്. ഉപാധികളോ? അതെ. ഈശ്വര മഠത്തിലേക്ക് മടങ്ങിപ്പോകാൻ എന്നെ നിർബന്ധിക്കില്ലെന്ന് അമ്മയേട്ടന് എനിക്ക് വാക്കു തരണം. എന്നെ കാണാൻ എന്റെ ഭർത്താവ് വന്നാലും എന്റെ അടുത്തേക്ക് വിടരുത്. ഈ രണ്ട് ഉപാധികളും സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ കൂടെ വരാം. നിന്റെ കണ്ടീഷൻസ് ഒക്കെ ഞാൻ അംഗീകരിക്കാം, പക്ഷെ നിനക്കും ശിവയ്ക്കും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. എന്തോ പ്രശ്നമുണ്ടെന്ന് ഇന്ദിരാഭായി പറഞ്ഞപ്പോ ഏഷണി കൂട്ടുന്നത് അവരുടെ സ്ഥിര സ്വഭാവമാണല്ലോ എന്ന് ഞാൻ കരുതി.
ചെറിയ തെറ്റിദ്ധാരണ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന് അതൊക്കെ മാറിയെന്നും പറഞ്ഞ് കാവ്യ എന്നെ വിശ്വസിപ്പിച്ചു. പക്ഷെ ഇവിടെ വന്ന് നിന്റെ പെരുമാറ്റം കണ്ടത് മുതൽ എനിക്ക് ബോധ്യമായി നീയും ശിവയും തമ്മിൽ അകന്നുവെന്ന്. ഇപ്പൊ നീ പറയുന്നു ഇനി ഈശ്വര മഠത്തിലേക്ക് പോവില്ലാന്ന്, നിന്റെ ഭർത്താവിനെ കാണണ്ടാന്ന്. ഇത്രയധികം വെറുക്കാൻ എന്ത് തെറ്റാ അവൻ നിന്നോട് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഏട്ടൻ എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ പറയില്ല. എങ്കിൽ ഞാൻ ശിവയെ വിളിക്കാം, അവന് പറയാതിരിക്കാനാവില്ലല്ലോ. എന്തായാലും നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഏട്ടൻ അത് അറിയണ്ട, അറിഞ്ഞ ഏട്ടന് സഹിക്കാൻ പറ്റില്ല. നിനക്ക് സഹിക്കാവുന്നത് എനിക്കും സഹിക്കാൻ പറ്റും. പറ മോളെ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ശിവേട്ടൻ നമ്മളെയൊക്കെ ചതിച്ചു കേട്ടോ. ചതിച്ചു? എങ്ങനെ? ശിവേട്ടനെ മാറ്റിയെടുത്തു എന്ന് വിശ്വസിച്ച ഞാൻ ഒരു മണ്ടിയായി. അയാളെ തരിമ്പ് മാറിയിട്ടില്ലായിരുന്നു. മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും പുലർച്ചെ നാട്ടുകാർ പിടികൂടി കെട്ടിയിട്ടു. ആ കാഴ്ച ഞാൻ എന്റെ ഫോണിലൂടെ കണ്ടു. ചേച്ചിക്ക് മാപ്പ് തരണം മോളെ.